പെന്തക്കോസ്തുകാരെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് ഒരാളിനെ കാണിക്കുകയുണ്ടായി. ഒരു പെന്തക്കോസ്തുകാരി ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടി ചെന്നു, വേഷം മാറി ചെന്നു. അതാണ് ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം, പെന്തക്കോസ്തുകാരെ യേശു ക്രിസ്തുവിൻ്റെ അമ്മ മറിയെപ്പോലും ആരാധിക്കാത്തവരാണ്. മൂന്നാമത്തെ ആരോപണം, ക്രിസ്തുമസും ദുഃഖ വെള്ളിയാഴ്ചയും ആചരിക്കാത്തവരാണ്. ഒന്നാമത്തെ ആരോപണം വ്യാജമാണ്. ഒറ്റ പെന്തക്കോസ്തുകാര് തീർത്ഥാടനത്തിന് പോകത്തില്ല. പെന്തക്കോസ്ത് എന്തെന്ന് അറിയാൻ വയ്യാത്തവരാണ് ഇത്തരം വ്യാജം പറയുന്നത്. പെന്തക്കോസ്തുകാരുടെ അകത്ത് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തക്കവണ്ണം ഒരു ചിത്രം പോലും ഒരു പടം പോലും ആരാധന സ്ഥലത്ത് വെക്കത്തില്ല. ഒരു എംബ്ലം പോലും ആരാധന സ്ഥലത്ത് വെക്കത്തില്ല. ഒന്നിനെയും നോക്കി ആരാധിക്കയില്ല. പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ അയച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പെന്തക്കോസ്തുകാരെ ആരാധിക്കുന്നത്. ഒറ്റ പെന്തക്കോസ്തുകാരിയും ശബരിമല പോയിട്ടില്ല. അത് വ്യാജ ആരോപണമാല്. ഇല്ലെങ്കിൽ പോയ ആളിൻ്റെ പേര്, പോയ ആളിൻ്റെ ഫോട്ടോ ഇത് കാണിച്ചു തരണം. വ്യാജങ്ങൾ കൊണ്ട് പെന്തക്കോസ്തിനെതിരെ വളരെ പ്രചരണം പണ്ട് കാലം മുതൽ നടന്നിട്ടുണ്ട്, ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇതുവരെ അത് ഏറ്റിട്ടില്ല. യേശുവിൻ്റെ അമ്മ ഭാഗ്യവതിയാണ്. സകല തലമുറയും അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കൃപ ലഭിച്ചവളാണ്. യേശു ക്രിസ്തുവിൻ്റെ അമ്മയായി തീരുവാൻ കഴിഞ്ഞത് സ്ത്രീകളായി ജനിച്ച സകല ആളുകളിലും വച്ച് വിശുദ്ധ കന്യാമറിയത്തിനാണ്. അതുകൊണ്ട് പെന്തക്കോസ്തുകാരെ, പെന്തക്കോസ്ത് സഭ യേശു ക്രിസ്തു അമ്മ മറിയെ ബഹുമാനിക്കുന്നവരാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ അമ്മ ദൈവമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആരാധിക്കയില്ല. ഞങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 3-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിയായപ്പോൾ, റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൈൻ ക്രിസ്ത്യാനിയായപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ജാതീയമായ കാര്യങ്ങൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നു. അതിലൊന്നാണ് സൂര്യദേവന് വേണ്ടി പ്രണാമം നടത്തുന്ന December 25 നീതി സൂര്യനായ യേശു ക്രിസ്തുവിന് വേണ്ടി അവർ പരിവർത്തനം ചെയ്തു. അങ്ങനെ നീതി സൂര്യനായ ക്രിസ്തുവിന് വേണ്ടിയുള്ള ദിവസമായിട്ട് പണ്ട് കാലത്ത് റോമാക്കാർ സൂര്യദേവനെ ആരാധിച്ചിരുന്ന ദിവസത്തെ മാറ്റി. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ സൂര്യദേവനെ ആരാധിക്കയില്ല, യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശു ക്രിസ്തു ഡിസംബറിൽ ജനിച്ചിരുന്നു എങ്കിൽ നമ്മളെക്കാൾ വളരെ തണുപ്പ് കൂടിയ പാലസ്തീനിൽ, ബേത്ലഹേമിൽ ഒരിക്കലും രാത്രിയിൽ ആട്ടിടയിറക്ക് വെളിയിൽ കാവൽ കിടക്കാൻ കഴിയയില്ലായിരുന്നു. അതിൻ്റെ തർക്കമല്ല, ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് ഞങ്ങൾക്ക് പ്രത്യേക ആചരണമില്ല. ദുഃഖവെള്ളി ആഴ്ചയും അങ്ങനെ തന്നെയാണ്. ലോകമുള്ള സകല ക്രൈസ്തവരും ദുഃഖവെള്ളി ആഴ്ച പ്രത്യേക ദിവസമായി കരുതുന്നു. പെന്തക്കോസ്തുകാർ ദുഃഖവെള്ളി ആഴ്ചയല്ല, എല്ലാ വെള്ളിയാഴ്ചയും പെന്തക്കോസ്തുകാർക്ക് ഉപവാസ പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നവരാണ്. പ്രത്യേക ഒരു ദിവസം മാറ്റി വെക്കത്തില്ല. സോഷ്യൽ മീഡിയയിൽ കയറി വായി വരുന്നൊക്കെ വിളിച്ചു പറയുന്ന ആളുകളുടെ ഒരു കാര്യം പറയട്ടെ, പെന്തക്കോസ്തിനെ
തൊട്ട് കളിക്കരുത്. പെന്തിക്കോസ്തിന് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ധരിക്കരുത്. ഈ പ്രപഞ്ച സൃഷ്ടാവായ ജീവനുള്ള ദൈവം തന്റെ ജനത്തിനോടി എഴുന്നേൽക്കുന്നവനാണ്. ശക്തിയോടെ ആരാധിക്കാം, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം, പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ്യ.